പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇതൊരു വലിയ സംഘടനയാണ്, ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു മതേതര സംഘടനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണോ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് പാകിസ്ഥാനാണോ, മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഭീകര സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെയാണ് നമുക്ക് സംശയം. സംശയമല്ല, ഏതാണ്ട് ഉറപ്പ് തന്നെ. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു തീവ്രവാദ നിലപാടുള്ള സംഘടനയാണെന്നും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPI അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നും ഒക്കെയുള്ള കാര്യം പല സംഭവങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ്. അവർ പിടിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ വെട്ടിക്കുന്നതും SDPIയുടെ പ്രവർത്തകരാണ് എന്ന രീതിയിൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ പ്രവർത്തകരാണെന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പല പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ്, പ്രത്യേകിച്ചും മലയാളി പ്രവർത്തകരാണ് ഉത്തർപ്രദേശിലൊക്കെ ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയത് എന്നുള്ള വാർത്തകൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ദേശീയ മാധ്യമം, ഒരു വെബ് പോർട്ടലാണ്, അവരുടെ ഒരു പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് എന്ന് വന്നതാണ് എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ അതിൻ്റെ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്, കേരള പോലീസ് റെയ്ഡ് വെപ്പൺസ് ട്രെയിനിങ് സെൻറ്റർ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇൻ കണ്ണൂർ. കണ്ണൂരിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങളും അതുപോലെയുള്ള വെടിക്കോപ്പുകളും ഒക്കെ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാണിത്. ബോംബ്സ്, ബോംബുകൾ, വാളുകൾ, ഡമ്മി ഹ്യൂമൻ ബോഡി ഫോർ ട്രെയിനിങ് ഫോർ അസോൾട്ട്സ് വർ ക്യാപ്ചേർഡ്. ഈ രീതിയിൽ ഒരു പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. ഇത് എന്നത്തെ പോസ്റ്റാണ് എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ പൊതുവെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അത് നിരോധിക്കണമെന്ന ആവശ്യം പല തലങ്ങളിൽ ഉയരുന്ന അവസ്ഥയിൽ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാൻ PFI എന്ന് പറയുന്ന ഒരു ആഹ്വാനവുമായി ഒക്കെയാണ് ഈ പോസ്റ്റർ പ്രചരിക്കുന്നത്. പോസ്റ്റ് കാർഡ് എന്ന് പറയുന്ന സൈറ്റിൻ്റെ എന്ന് പറയുന്ന വെബ് പോർട്ടലിൻ്റെ പോസ്റ്റർ പ്രചരിക്കുന്നത്. ഇതിപ്പോൾ പ്രചരിക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പക്ഷേ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ഭീകരാവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പല മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പല മാധ്യമങ്ങളിലൂടെയും വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ പലതും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില മാമാ മാധ്യമങ്ങൾ, കേരളത്തിലെ ചില മാമാ മാധ്യമങ്ങൾ മാത്രമേ അതൊക്കെ മുക്കുന്നുള്ളൂ. കാരണം പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് ഇടതും വലതും, അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സംഘടനകളുടെ സഹായത്തോടെ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ മതേതര മൂല്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, വർഗീയ വിഷം തുപ്പിക്കൊണ്ട് തീവ്രവാദ ആശയങ്ങളും അതിക്രമങ്ങളും രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുന്ന, നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകളെ തീർച്ചയായും നിരോധിക്കേണ്ടത് തന്നെയാണ്. ഇത് പല വട്ടം ഇതിൻ്റെ ആവശ്യം ഉന്നയിച്ചതാണ്. കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ NIA ഉൾപ്പെടെയുള്ള സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.